ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാക്ട്സ് ബിഹൈൻഡ് ദ മാസ്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം. നമ്മൾ പലരും എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ 24 മണിക്കൂർ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോട്ടോസ് ലൈക്ക് ചെയ്യുക, അത് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളറിയാതെ പലരും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സിമ്പിൾ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ഒരു കോൺടെസ്റ്റ് ഹോസ്റ്റ് ചെയ്യുക. അതിനാകെ കൂടി വേണ്ടത് ആകെ കുറച്ച് നല്ലൊരു ലൈക്കുള്ള ഒരു പേജ്. അതോ പേജ് ലൈക്കുള്ള ഒരു പേജ് ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിൽ സിമ്പിളായിട്ട് ഒരു കോൺടെസ്റ്റ് ഹോസ്റ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് പറ്റും. അതിനാകെ വേണ്ടത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സ്റ്റാറ്റസ് ഇടാൻ പറയാം. അപ്പോ നിങ്ങൾക്ക് എന്ത് ഫീൽഡിൽ വേണേ, ഫോട്ടോഗ്രാഫി ആയിരിക്കട്ടെ, ഡ്രോയിങ് കോമ്പറ്റീഷൻ, ഡാൻസ് കോമ്പറ്റീഷൻ, അങ്ങനെ എന്ത് വേണേ കോൺടെസ്റ്റ് നടത്തിയത് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ആകെ കൂടി നമ്മൾ ആകെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞപ്പോ സ്റ്റാറ്റസ് എടുത്തിട്ട് നിങ്ങളെ ഡീൽ ചെയ്യാൻ പറയാം. ഡീൽ ചെയ്യാൻ പറയുമ്പോൾ അതിന് ഒരു മിനിമം രജിസ്ട്രേഷൻ ഫീക്ക് 20 രൂപ അല്ലെങ്കിൽ 30 രൂപ രജിസ്ട്രേഷൻ ഫീ വെച്ചിട്ട് ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറയാം. പങ്കെടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ വിജയിക്ക് നിങ്ങൾ ഒരു 1000 രൂപ അങ്ങനെ ഒരു കോൺടെസ്റ്റില് പ്രൈസ് ഫിക്സ് ചെയ്യുക. അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു പീരീഡ് വെക്കുക. അതിന് മാക്സിമം ലൈക്ക്, മാക്സിമം ലൈക്ക് അടിക്കുന്ന ആളെ നിങ്ങൾ വിന്നറായിട്ട് പ്രഖ്യാപിക്കുക. ഇപ്പോൾ ഡാൻസ് കോമ്പറ്റീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈക്സിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ കണ്ടന്റ് അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് നല്ല സമ്മാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള എന്താ നിങ്ങൾ അതിന് പ്രതിഫലമായിട്ട് വെച്ചാൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ കോൺടെസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കാൻ പറ്റിയ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, 20 രൂപ നമ്മൾ കോൺടെസ്റ്റിന് ഫീസ് വെച്ചു, എന്നിട്ട് ഇപ്പോൾ ഒരു 100 പേര് കയറി കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപ പൈസ കിട്ടും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് ഇത്. പിന്നെ രണ്ടാമത്തേതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ബ്രാൻഡ് യുവർ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്കൊരു കട അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക, ബ്യൂട്ടി പാർലർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിനെ നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ അടുത്ത് സജഷൻ ആയിട്ട് വരിക, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഉള്ള ആൾക്കാർക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ പേജ് സജഷൻ ആയിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്കൊരു നല്ലൊരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ഒരു കടയുടെ പേജ് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കടയിലുള്ള പ്രൊഡക്ട്സ് അതിൽ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ സജഷൻ വരും ചെയ്യുക. അപ്പോൾ ആൾക്കാർക്ക് അത് കാണുമ്പോൾ നിങ്ങളുടെ കടയിൽ നിന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പലരും സ്വന്തമായി ബ്രാൻഡുകളായി മാറിക്കഴിഞ്ഞു ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കടയെ ഒരു ബ്രാൻഡഡ് രീതിയിലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ സെക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു ലൈക്ക് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള പേജാണെങ്കിൽ ആ പേജ് വേറൊരാൾക്കും വിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ലൈക്കും ഫോളോവേഴ്സും ഉള്ള പേജ് മേടിച്ചതിന് ശേഷം പലർക്കും ആ പേജിന്റെ വാല്യൂ എത്രയാണെന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അവരെ നിന്ന് മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറച്ചു വിൽക്കാം, അങ്ങനെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ എന്താ പറയുക, നാലാമത്തെ ഇത് കിടക്കുകയാണ്. നാലാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു പേജ് ആദ്യം തന്നെ വേണ്ടത് നല്ലൊരു പേജ് ഉണ്ടാക്കുക. ആ പേജ് ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളിപ്പോൾ കാറിനെ കുറിച്ച് സംസാരിക്കുന്ന പേജ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഷോപ്പിൽ പോവുക, ഷോപ്പിൽ പോയിട്ട് ആ ഷോപ്പിനെ റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മീറ്റപ്പ്സ് വരുന്നുണ്ട്. ഇപ്പോൾ മീറ്റപ്പ്സ് ഇങ്ങനെ മീറ്റപ്പ്സ് നടത്തുന്നുണ്ട്, ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് നടത്തുന്നത്, അതിന് രജിസ്ട്രേഷൻ ഫീസ് ഇത്രയാണ്. അപ്പം അതിൻ്റെ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളൊരു ട്രാവൽ പേജാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ പോകാം, ഹോട്ടലിനെ കുറിച്ച് നല്ല റിവ്യൂ ചെയ്യാം. അപ്പോൾ തന്നെ ആ ഹോട്ടലുകാർ നിങ്ങൾക്ക് പൈസ തരും. അപ്പോൾ അതുപോലെ റിവ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ ഭയങ്കര പറ്റിയൊരു പരിപാടിയാണ് റിവ്യൂ. അഞ്ചാമത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽ യുവർ ക്രിയേറ്റിവിറ്റി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നന്നായി പടം വരയ്ക്കും, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ പടം വര, പെയിന്റിങ്സ്, അല്ലെങ്കിൽ ബോട്ടിൽ ആർട്ട്, ഗ്ലാസ് പെയിന്റിങ്, അങ്ങനെ ഇഷ്ടം പോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യണ ആളുകൾ നമ്മുടെ അടുത്ത് പലരും ഉണ്ട്. പക്ഷെ അവർക്ക് കിട്ടാത്ത പ്ലാറ്റ്ഫോം എന്ന് പറയാൻ കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ്, നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പരാതി വരുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ ആദ്യം തന്നെ ഒരു പേജ് ഉണ്ടാക്കുക, ആ പേജിൽ പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് മാക്സിമം ഷെയർ ചെയ്യാൻ പറയുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഈ ഇപ്പൊ പെയിന്റിംഗ് ആണെങ്കിൽ ആ പെയിന്റിങ് വേണ്ട ആൾക്കാർക്ക് നിങ്ങൾ ഡീൽ ചെയ്യാം എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരത് ഡീൽ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളിപ്പോ അതിന് ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതിഫലത്തിന് നിങ്ങൾക്ക് വിൽക്കാം. അപ്പൊ അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഭയങ്കര രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഇൻസ്റ്റാഗ്രാമില്. നിങ്ങൾക്ക് അതിന് വലിയ ചെലവുകളൊന്നും ആവശ്യമില്ല, ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒരു പേജ് മാത്രം തുടങ്ങിയാൽ മതി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ക്വറ.